Captain Amarinda Singh in the BJP Praveshanam innaana. Captain de Low Congress Partyum BJP Leipikum. Eremun MLA Marum Orumun MP Amarinda Napam BJP Cherum. Viveragal Nalgan Google PR Cherunda Google Epol Airikum Audiogiga Prakhyapana Marokiana BJP Cheriga. Vishadam Shigar. SARA നിലവിൽ പഞ്ചാബിൽ നിന്നും കോൺഗ്രസ് വിട്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗ് ഇന്ന് ബിജെപിയിൽ ചേരുകയാണ് ക്യാപ്റ്റനൊപ്പം മറ്റ് നേതാക്കളും ബിജെപിയിൽ ഇന്ന് ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്യാപ്റ്റന്റെ ലോ കോൺഗ്രസ് പാർട്ടിയെ ബിജെപിയിൽ ലയിപ്പിക്കുന്ന നടപടിയും ഇന്നുണ്ടാവും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്നാവും ബിജെപിയുടെ അംഗത്വം ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് സ്വീകരിക്കുന്നുണ്ടാവുക എന്തായാലും ക്യാപ്റ്റന്റെ വരവ് വലിയ ഒരു നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തന്നെ വഴിവെച്ചേക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് പഞ്ചാബ് രാഷ്ട്രീയത്തിൽ അത് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനവും നിർണായകമായിട്ടുള്ള ഒരു നടപടിയുമായി ഇന്നത്തെ ക്യാപ്റ്റന്റെ ബി ജെ പി പ്രവേശനം മാറുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല പഞ്ചാബിനെ മൂന്ന് തവണ ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പഞ്ചാബിൽ അത്രത്തോളം സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ജനങ്ങൾക്കിടയിൽ കൃത്യമായിട്ട് സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ക്യാപ്റ്റൻ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റന്റെ വരവ് ബി ജെ പിക്ക് തീർച്ചയായിട്ടും വളരെയേറെ ഗുണം ചെയ്യുകയും അതോടൊപ്പം തന്നെ ബി ജെ പിയോടൊപ്പം ചേർന്നുള്ള പ്രവർത്തനം ക്യാപ്റ്റനും നിലവിൽ പഞ്ചാബിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനേക്കുള്ള ഒരു നടപടി അല്ലെങ്കിൽ അതിലുള്ള അതിനെ സഹായിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്തായാലും ഇന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ഈ ഒരു ബി ജെ പി പ്രവേശന ചടങ്ങും ഒപ്പം പാർട്ടിയെ ലയിപ്പിക്കുന്ന ചടങ്ങും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പട്യാലയിലായിരിക്കും ഒരുപക്ഷെ ഈ ചടങ്ങുകളൊക്കെ നടക്കുക എന്നുള്ള എന്നതിൻ്റെ സൂചനകളും ലഭ്യമാകുന്നുണ്ട് ക്യാപ്റ്റനൊപ്പം തന്നെ ഏഴോളം മുൻ എം എൽ എമാരും ഒരു മുൻ എം പിയും ഈ ബി ജെ പിയിലേക്ക് വരികയും ചെയ്യുന്നുണ്ടാവും അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ്റെ മകനും മകളും ചെറുമകനും ബി ജെ പിയിൽ ക്യാപ്റ്റനൊപ്പം തന്നെ ചേരുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വരുന്ന ഏതെങ്കിലും ഒരു ദിവസം ക്യാപ്റ്റൻ്റെ പാർട്ടിയിലെ മറ്റ് മുഴുവൻ ഭാരവാഹികളും ബി ജെ പി അംഗത്വം എടുക്കുമെന്നും പാർട്ടി ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ക്യാപ്റ്റനെ ഒരു പഞ്ചാബിൻ്റെ മുഖമാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു നീക്കത്തിന് തന്നെയാണ് ബി ജെ പി തയ്യാറെടുക്കുന്നത് പ്രത്യേകിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ നീക്കം അതിനുള്ള ഒരു ഘടകമെന്നോണം തന്നെ ക്യാപ്റ്റനെ പ്രധാന മുഖമാക്കി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം പ്രത്യേകിച്ച് പഞ്ചാബിൽ ക്യാപ്റ്റനുള്ള സ്വാധീനത്തെ കൃത്യമായിട്ട് ബി ജെ പിക്ക് വോട്ടാക്കി മാറ്റുക സീറ്റുകളാക്കി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ബി ജെ പിക്ക് ഉണ്ട് അതിന്മേൽ ക്യാപ്റ്റനും ഒത്തുള്ള തന്ത്രങ്ങൾ തന്നെയായിരിക്കും ബി ജെ പി ഇനി പഞ്ചാബിൽ പയറ്റുന്നുണ്ടാവുക എന്തായാലും ഈ ക്യാപ്റ്റൻ്റെ വ്യൂഹത്തോടുകൂടി കോൺഗ്രസ്സിന് പഞ്ചാബിൽ കനത്ത നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു പ്രത്യേകിച്ച് അധികാരമടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു നേതൃത്വത്തോടും ഒപ്പം രാഹുൽ ഗാന്ധിയോടും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന നവജ്യോത് സിംഗ് സിദ്ധുവുമായിട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകളെ തുടർന്നാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പഞ്ചാബിൽ കോൺഗ്രസ് ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തത് ക്യാപ്റ്റൻ്റെ മടക്കത്തിന് ശേഷം കോൺഗ്രസിനുണ്ടായിട്ടുള്ള നഷ്ടം അത് വലിയ കനത്ത നഷ്ടം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ആം ആദ്മി അതിനുശേഷം അവിടെ അധികാരത്തിൽ വരികയും ഒക്കെ തന്നെ ചെയ്തു അതിനുശേഷം നാമാവശേഷമായി പോയി കോൺഗ്രസ് മറ്റ് സംസ്ഥാനങ്ങളിലേത് പോലെ തന്നെ എന്ന് പറയാൻ സാധിക്കും കാരണം പഞ്ചാബൊക്കെ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ആ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കനത്ത പരാജയം ഏറ്റുവാങ്ങിയാണ് കോൺഗ്രസ് അതുതന്നെയല്ലേ ഏറ്റവും ശ്രദ്ധേയം ഗോകുൽ കാരണം പഞ്ചാബിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ചിത്രത്തിലെ ഇല്ലാതാകുന്നു എന്നുള്ളതല്ലേ ഏറ്റവും കൂടുതൽ കാലം പഞ്ചാബ് ഭരിച്ചിരുന്ന ഒരു കക്ഷിയാണ് രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് മാത്രമല്ല ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പഞ്ചാബ് ദീർഘകാലത്തിൽ അധികാരത്തിലിരുന്നിരുന്നു ഈ അമരീന്ദർ സിംഗ് അധികാരം ഒഴിഞ്ഞ ശേഷം ചരൺജിത് സിംഗിൻ്റെ ചന്നിയുടെ കയ്യിൽ താക്കോൽ കൊടുത്തിരുന്നു എങ്കിലും കോൺഗ്രസിന് യാതൊരു വിധത്തിലുള്ള തരംഗവും സൃഷ്ടിക്കാൻ പഞ്ചാബിൽ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴത്തെ ആം ആദ്മി സർക്കാർ ആകട്ടെ ദില്ലിയിലെ ആം ആദ്മി സർക്കാരിൻ്റെ വെറും കളിപ്പാവ മാത്രമാണെന്നുള്ള വിമർശനങ്ങളും ഉയരുന്നു തീർച്ചയായിട്ടും അതിന് അതുതന്നെയാണ് നിലവിൽ കോൺഗ്രസ്സിന് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടായതുപോലെ തന്നെയുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്ന പഞ്ചാബിലും അവർക്ക് സംഭവിക്കുന്നത് അധികാരം നഷ്ടപ്പെട്ടത് മാത്രമല്ല അതിനുശേഷം പാർട്ടി അവിടെ ഇല്ലാതായി എന്ന് തന്നെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും കാരണം കടുത്ത അഭിപ്രായ ഭിന്നതയും കടുത്ത ഭിന്നതകളും ഒക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ അതിരൂക്ഷമായിട്ട് നിൽക്കുകയാണ് പ്രത്യേകിച്ച് ദേശീയ നേതൃത്വത്തോടുള്ള അതൃപ്തി അത് പ്രധാന നേതാക്കൾക്കെല്ലാം ഉള്ളതാണ് ക്യാപ്റ്റൻ പോയതിനു ശേഷം തന്നെ കോൺഗ്രസ്സിൽ മറ്റിടങ്ങളിൽ ഗുലാം നബി ആസാദ് അടക്കമുള്ള
ഏറ്റവും സുപ്രധാനമായ നേതാക്കൾ പോലും കോൺഗ്രസിനെ ഉപേക്ഷിക്കാൻ തയ്യാറെടുത്തിരിക്കുക അല്ലെങ്കിൽ തയ്യാറെടുത്തു. ഇപ്പോഴും നിരവധിയായിട്ടുള്ള പ്രവർത്തകരും നേതാക്കളും കോൺഗ്രസ് പാർട്ടിയെ ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലൊരു വലിയ ഒരു ഒരു നിർണായകമായിട്ടുള്ളൊരു സാഹചര്യം കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്, അല്ലെങ്കിൽ പാർട്ടി അതീവ ദാരുണമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പഞ്ചാബിൽ എന്തായാലും ആ ഒരു നാശം, ആ ഒരു വിനാശം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റൻ്റെ മടക്കത്തോടു കൂടി തന്നെ കോൺഗ്രസിൻ്റെ നാശവും അവിടെ ആരംഭിക്കുകയും ഇപ്പോൾ ഏറ്റവും ദുർഘടമായിട്ടുള്ളൊരു ഘട്ടത്തിൽ തന്നെ എത്തി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആം ആദ്മി സർക്കാർ അവരിൽ നിന്നും അധികാരം പിടിച്ചെടുത്തു. അതിനുശേഷം പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ അതിദയനീയമാണെന്ന് തന്നെ പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ആം ആദ്മി സർക്കാരിൻ്റെ സ്ഥിതിയും സമാനമായി തന്നെയാണ്. നിലവിൽ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച് നിൽക്കുന്ന ഒരു നേതൃത്വമാണ് ആം ആദ്മി പാർട്ടിക്ക് ഉള്ളത്. ആ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിശ്വാസവും അതിനോടൊക്കെ അനുബന്ധിച്ച് തന്നെ കുറവ് വന്നിട്ടുണ്ട് ആ വിശ്വാസത്തിൽ എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ ആം ആദ്മി അവഗണിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ജനങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. അതിൻ്റെ ഒരു തുടർച്ചയായ, അല്ലെങ്കിൽ ഡൽഹിയിലെ ആം ആദ്മിയുടെ തന്നെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചാബിലെ സർക്കാരും എന്തായാലും വലിയ ജനപിന്തുണയോ ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ആം ആദ്മിയെ പറ്റി തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടിരിക്കുന്നത് പഞ്ചാബ് കോൺഗ്രസിന് തന്നെയാണ്. ഇനി ആം ആദ്മി സർക്കാരിന്റെ പതനം കൂടിയായാൽ ബി ജെ പി മാത്രമാകും ഒരു പക്ഷേ അവിടെയും ഉണ്ടാവുക, ചിത്രത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്.